സജീവമായ ഒരു ലോകത്തേക്കുള്ള ഉയർത്തിഴുന്നിൽപ്പാണ് മഹത്തായ വഴി കൊണ്ട് അള്ളാഹുസ്ബെഹാനഹു വത്തയാല ഈ ഭൂലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ളത് സമുദ്രത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ കരയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അവനെ രക്ഷപ്പെടുത്തുവാൻ ഒരു തുരുമ്പ് നീട്ടിയാൽ അതുവൻ വലിയ രക്ഷയാണ് അങ്ങനെ കരയില്ലാതെ അലഞ്ഞ് സമുദ്രത്തിൽ അകപ്പെട്ട മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന അതുപോലുള്ള ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ വഹ്യ നിമിത്തം മനുഷ്യ സമൂഹത്തിന് ഉണ്ടായിത്തീർന്നത് അസത്യത്തിൻ്റെയും അസാൻമർ അസാൻമാർഗീതയുടെയും പടുകുഴിയിൽ പ്രയാസങ്ങളുടെയും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുടെയും ഒക്കെ ആ മദ്യത്തിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ രക്ഷപ്പെടുത്തി സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ച അതിമഹത്തായ ഒരു സത്യ സംഹിതയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ വഹി എന്ന് പറയുന്നത് അള്ളാഹുസുബെഹാനൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ പറയുകയാണ് എന്നാൽ എൻ്റെ വക്കൽ നിന്ന് നിങ്ങൾക്ക് വല്ല മാർഗദർശനവും വന്ന് കിട്ടുന്നതായാൽ അപ്പോൾ എൻ്റെ മാർഗദർശനം ആർ പിൻപറ്റുന്നവോ അവർ ഇഹലോകത്ത് വൈതറ്റുന്നതോ പല വിഷമിക്കുന്നതോ അല്ല എന്ന് പരിശുദ്ധമായ ഖുർആാനുഷരീഫിലാഹ്ഹു സ്മെഹാനഹുല പറയുകയാണ് ഇവിടെ ഈ ഹുത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർഗദർശനം എന്ന ഈ ഹുദ കൊണ്ട് ഉദ്ദേശിക്കുന്ന മഹാന്മാരായ പ്രവാചകന്മാരും അവർക്ക് നൽകപ്പെട്ട ദിവ്യ ഗ്രന്ഥങ്ങളും അവർക്ക് നൽകപ്പെട്ട മഹത്തായ വഴിയുമാണ് എന്ന് മഹാന്മാരായ മുഫസറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഒരിക്കൽ ഉറങ്ങിക്കിടക്കെ വസല്ലം തങ്ങൾ പറയുകയാണ് ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു ഖറജ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ അള്ളാഹുനെ തിരുദൂദർ അലി തങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നൊരിക്കൽ പറയുക എന്റെ ശിരസ് ഭാഗത്തും എൻ്റെ കാൽ ഭാഗത്തും വന്നു നിൽക്കുന്നു എന്നിട്ട് ഹുമാലിഹി ഒരാൾ മറ്റാരോ മറ്റൊരാളോട് പറയുകയാണ് ഒരു മലയ്ക്ക് മറ്റേ ഒരു മലക്കിനോട് പറയുകയാണ് ഈ മസല ഈ കിടക്കുന്ന അലൈഹി മുഹമ്മദും തങ്ങൾ അള്ളാഹു റസൂറിനെ ചൂണ്ടിക്കൊണ്ട് അവർ പറയുന്നു ഇദ്ദേഹത്തിന് നിങ്ങൾ ഒരു ഉപമ ഉണ്ടാക്കണം ഒരു ഉപമ സൃഷ്ടിക്കുക ഒരു ഉപമ പറയുക ഫകാൽ അപ്പോൾ മറ്റേ മലക്ക് പറഞ്ഞു ഇസ്മിയായ നീ കേൾക്കൂ മുഹമ്മദും അലൈഹി വസ്സല തങ്ങളോടാണ് പറയുന്നത് നിങ്ങൾ കേൾക്കണം നിങ്ങളുടെ കാതുകൾക്ക് കേൾക്കുവാനുള്ള പവറുണ്ട് ആയതുകൊണ്ട് നിങ്ങൾ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും ചെയ്യൂഖ്ലുള്ള ശ്രമങ്ങളോട് സംബോധനം ചെയ്തുകൊണ്ട് മലക്ക് പറയുന്നു നിങ്ങളുടെയും നിങ്ങളുടെ സമുദായത്തിന്റെയും ഉപമ കി മലക്കിൻ ഒരു വലിയ മഹാരാജാവ് ഒരു വലിയ ഭവനം പണിതു സുമിഹാ ബൈത ആ വലിയ ബിൽഡിങ്ങിൽ ഒരുപാട് റൂമുകളും ആ രാജാവ് പണിതിട്ടുണ്ട് സുമിഹാത്തൻ അങ്ങനെ വലിയ ഒരു കൊട്ടാരം പണിതു അവിടെ വലിയൊരു സദ്യ ആ രാജാവ് മഹാരാജാവ് ഉണ്ടാക്കുകയാണ് സുമൂലി എന്നിട്ട് ആ മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുവാൻ ഒരു ദൂതനെ പറഞ്ഞേക്കുകയാണ് ആ മഹാരാജാവ് കൊമിൻഹുമ്മൻ അജാബർ റസൂൽ ആ ദൂതന് ഉത്തരം നൽകി ആ ഭവനത്തിലേക്ക് എത്തിയവരുണ്ടു പലരും ൂതന്റെ വെളി കേട്ട് അതിനെ സ്വീകരിക്കാതെ പിന്തിരിഞ്ഞു പോയവരുമുണ്ട് അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളം അള്ളാഹു ആണ് ആ മഹാരാജാവ് ഇസ്ലാം ഈ ദാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഭവനം ആ വലിയ കൊട്ടാരം അല്ലെങ്കിൽ ആ വലിയ ഭവനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമാണ് വൽ അൽ ജന്ന ആ വലിയ കൊട്ടാരത്തിലുള്ള മുറികൾ അല്ലെങ്കിൽ അതിലുള്ള റൂമുകൾ അത് സ്വർഗ വാന്തയാ മുഹമ്മദ് റസൂലുൻ നിങ്ങളാണ് മുഹമ്മദ് എന്നവരെ ഈ ഭൂലോകത്തുള്ള സർവ്വസമൂഹത്തിനും ക്ഷണിക്കുവാൻ വേണ്ടി അള്ളാഹുന് നിയോഗിച്ച ദൂതൻ അള്ളാഹുവിൻ്റെ അതിമഹത്തായ ആ പരിശുദ്ധ ദീനാകുന്ന കൊട്ടാരത്തിലേക്ക് അതിൽ ഉൾക്കൊള്ളുന്ന മഹത്തായ സ്വർഗ്ഗ ലോകത്തേക്ക് അതിൽ അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ള സദ്യയിലേക്ക് അയച്ച ദൂതൻ അങ്ങാണ് നബിയെ അങ്ങാണ് മുഹമ്മദ് എന്ന് ആ മലക്ക് വിളിച്ചു പറയുകയാണ് പമൻ അജാബക് ദഹൽ ഇസ്ലാം അങ്ങക്ക് ഉത്തരം നൽകിയവർ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഒമൻ ദഹൽ ഇസ്ലാമൽ ജന്ന ആ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നവൻ അള്ളാഹുവിന്റെ അതിമഹത്തായ സ്വർഗ്ഗ പ്രവേശിച്ചു കഴിഞ്ഞു ഒമൻ ദഹൽ അൽ ജന്നത്ത് അഖലമാഫിഹ സ്വർഗ ലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സ്വർഗ്ഗത്തിൽ വിഭവസമൃദ്ധമായ ആ സദ്യയിൽ അവന് പങ്കെടുക്കുവാനും അവിടെയുള്ള ഭക്ഷണ വിഭവങ്ങൾ കഴിക്കുവാനുമുള്ള ഒരു അവസരം അവന് ലഭ്യമാവുകയാണ് എന്ന് രണ്ട് മലക്കുകളെ ജബിലീലി സ്വലാത്തു വസ്സലാമിനെയും മീക്കഇല അലി സ്വലാത്തു വസ്സലാമിനെയും അയച്ചു തിരുനബി അലൈഹി അല്ലാഹു തങ്ങൾ കണ്ട ആ സ്വ സ്വപ്നത്തിൽ തിരുനബിസ് അള്ളു അലി തങ്ങൾ ദർശിച്ച ആ സ്വപ്നത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ബുഖാരിഹു അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം ബുഖാരിയുടെ മറ്റൊരു റിവായത്തിൽ കാണുന്ന ഒമൻ മുഹമ്മദൻ മുഹമ്മദിന് വല്ലവരും വഴിപ്പെട്ടു കഴിഞ്ഞാൽ ഫക്ത അള്ളാഹാ യഥാർത്ഥത്തിൽ അത് അള്ളാഹുനെയാണ് അവൻ ഭയപ്പെട അള്ളാഹുനെയാണ് അവൻ വഴിപ്പെടുന്നത് ഒമൻ അസ മുഹമ്മദും ഫക്കത് അസാഹ് മുഹമ്മദും സലാഹുലി തങ്ങൾക്ക് വഴിപ്പെടാതെ എതിർ പ്രവർത്തിച്ച് ധിഖാരപൂർവ്വം നീങ്ങുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ അള്ളാഹുവിനോടാണ് ധിഖാരം പ്രവർത്തിക്കുന്നത് എന്ന് ഇമാം ബുഖാരി ബുഖാരിഹുവിൻ്റെ ഹദീസിൽ കാണുന്നുണ്ട് മറ്റൊരു അഹമ്മദ് ബഹുമാനപ്പെട്ടാഹുവിന്റെ മുസ്നദിൽ കാണുന്നുള്ളിയപ്പോലും അദ്ദേഹം വല്ലവനും സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉമാ അള്ളാഹുവിൻ്റെ തിരുതൂദർശല ആലോചന പിന്തുടർന്നു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കഴിഞ്ഞു ആ തിരുതൂതർശലാ ആലോചന പിന്തുടർന്നിട്ടില്ലെങ്കിൽ കഠിനമായ ശിക്ഷയ്ക്ക് അവൻ വിധേയമാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ പരിശുദ്ധമായ ഫൽ ജന്ന അപ്പോൾ ഈ പരിശുദ്ധമായ വഹയ്യ ദിവ്യോത്ബോധനം തിരുനബിസ് അള്ളാഹു നൽകിയ അതിമഹത്തായ ആ സത്യം അഥവാ ആ എന്ന സത്യം നമ്മെ സ്വർഗത്തിലേക്കാണ് ക്ഷണിക്കുന്നത് അപ്പോൾ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുവാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വല്ല തങ്ങളാകുന്ന ദൂതനെ തആല അതിമഹത്തായ ആ വഹയ്യെന്ന ആ മഹാ പവർ കൊണ്ട് മഹത്തായ ആ ശക്തി കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വല്ല തങ്ങളെ ഈ ഭൂലോകത്തേക്ക് ഭൂലോകത്തുള്ള മുഴുവൻ സൃഷ്ടി സമൂഹങ്ങളെയും അള്ളാഹുന്റെ ദീനിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി അയച്ച ദൂതരാകുന്നു തിരുനബീസ് അഹ് അലൈഹി വസ്ലല്ല മാ തങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സ്നുഹൂത്ത ആല ആ പരിശുദ്ധരായ നബി നബീസുലാഹു അലൈഹി വസ്ലല്ല മാ തങ്ങളുടെ മഹത്വം കൊണ്ട് ഇരു വീട്ടിലും ഉള്ളാഹു നമ്മെ വിജയിപ്പിക്കട്ടെ അസലമലൈക്കും വരഹമുലാ വരക്ക